ഈ സംഭവം ഉണ്ടായതിനു ശേഷം മാഷ്ക്ക് കേരളത്തെ കുറിച്ചുള്ള അഭിപ്രായം മാറിയിട്ടുണ്ടോ? കേരളീയരെ കുറിച്ചുള്ള അഭിപ്രായം മാറിയിട്ടുണ്ടോ? നമ്മളൊരു മതേതര സമൂഹമല്ല, അല്ലാതായി കൂടുതൽ കൂടുതൽ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു അഭിപ്രായം മാഷ്ക്ക് ഉണ്ടാവുന്നുണ്ടോ? കേരളത്തിലെ ആളുകളുടെ നന്മയൊന്നും കുറഞ്ഞു പോയിട്ടൊന്നുമില്ല. മനുഷ്യസ്നേഹവും ഒക്കെ, അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനോഭാവമൊക്കെ പണ്ടത്തെ പോലെ തന്നെ അല്ല, അതിൽ കൂടുതൽ ഇപ്പോഴുണ്ട്. എം ടിയുടെ നിർമാല്യത്തിൻ്റെ വികാരഭരിതമായ അന്ത്യം, ആ വെളിച്ചപ്പാട് ദേവീ വിഗ്രഹത്തിൽ കാർക്കിച്ചു തുപ്പുന്നതാണ്. എം ടി തന്നെ പിന്നീട് പറയുകയുണ്ടായി, ഇപ്പോഴാണെങ്കിൽ എനിക്കതെടുക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ കേരളത്തിൽ വളർന്നു വന്നിരിക്കുന്നു എന്ന് പറയുകയുണ്ടായി. അതുപോലെ മാഷ്കും തോന്നുന്നുണ്ടോ, അധ്യാപകന് മതസ്പർദ്ധ വളർത്തിയെന്ന ആരോപണം കേൾക്കേണ്ടി വരും എന്ന് പേടിച്ച് ക്ലാസ് എടുക്കേണ്ട കാലമായിരിക്കുന്നു കേരളത്തിൽ എന്ന് മാഷ്ക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ പേടിച്ച് കഴിഞ്ഞാൽ അധ്യാപകർ ക്ലാസ് എടുക്കാൻ പറ്റാതെ തന്നെ വരും. ഇപ്പം ചെറുപ്പത്തിലൊക്കെ ഗ്രാമർ, ഇംഗ്ലീഷ് ഗ്രാമറിലൊക്കെ ആണെങ്കിൽ നമ്മൾ രാമൻ പാമ്പിനെ കൊന്നു, അതൊക്കെയാണ് മിക്കവാറും ഉദാഹരണങ്ങളായിട്ട് വരുന്നത്. രാമനും കൃഷ്ണനുമാണ് മിക്കവാറും എല്ലാ കഥാപാത്രങ്ങളെല്ലാം, വ്യാകരണ ക്ലാസ്സുകളിലെ കഥാപാത്രങ്ങൾ മിക്കവാറും രാമനും കൃഷ്ണനുമൊക്കെയാണ്. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെ ആ പേരൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, അങ്ങനത്തെ ചോദ്യം ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ എന്ത് ചെയ്യും? മതത്തിൻ്റെ അനുശാസനങ്ങളൊക്കെ വളരെ ഗൗരവമായിട്ട് എടുക്കുകയും അതിൻ്റെ പേരിൽ തീവ്രമായിട്ട് വികാരം കൊള്ളുകയും ചെയ്യുന്ന ഒരുപാട് പേര് ചിലപ്പോൾ ഇത് കേട്ടിരിക്കുന്നുണ്ടാവും. മതസ്പർദ്ധയുടെ അന്തരീക്ഷത്തിൽ വളർന്നു വരുന്ന കുറേ ആളുകളെങ്കിലും നമ്മുടെ നാട്ടിലുണ്ട്. അവരോടൊക്കെ മാഷ്ക്ക് ഈ പരിപാടിയിലൂടെ എന്തെങ്കിലും പറയാനുണ്ടോ? അതായത് മതം എന്നൊക്കെ പറയുന്നത് അത് അവരവരുടെ ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഈ ലോകമെന്ന് പറയുന്നത് ദുരിതങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും ഒക്കെ ഒരു കേളിരംഗമാണ്. മനുഷ്യൻ എവിടെയും നിസ്സഹായനാണ്, എപ്പോഴും അവന് ദുഃഖങ്ങളേ ഉള്ളൂ. ആ സമയത്ത് നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്താനും വേണ്ടിയിട്ട് ഈശ്വരവിശ്വാസവും ദൈവങ്ങളുമൊക്കെ നമുക്ക് ഉപകരണമാവും, നമുക്കത് ആത്മബലം കൂട്ടും. അങ്ങനെ നമുക്ക് നല്ല ഉറച്ച മനസ്സോടുകൂടി ഏത് പ്രതിസന്ധികളെയും നേരിട്ട് ഈ ജീവിതത്തിൽ മുന്നേറാൻ പറ്റും. അതിനു വേണ്ടിയിട്ടൊക്കെയാണ് മതങ്ങൾ നിലകൊള്ളുന്നത്. ആ അഹിംസയുടെ മാർഗത്തിലൂടെ, സ്നേഹത്തിൻ്റെ മാർഗത്തിലൂടെ, സാഹോദര്യത്തിലൂടെ മുന്നേറാൻ എല്ലാവർക്കും കഴിയട്ടെ. എല്ലാവർക്കും അതിനുള്ള ശക്തി ഉണ്ടാവട്ടെ, വിവേകമുണ്ടാകട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ആ കൈകൊണ്ട് തന്നെ മാഷ്ക്ക് ഒരു ഷേക്ക് ഹാൻഡ് തരാമല്ലോ എനിക്ക്. വളരെ നന്ദി.